അയോധ്യ വിഷയത്തിൽ രാഷ്ട്രീയപരമായ ആനുകൂല്യം മുതലെടുക്കാൻ കോൺഗ്രസ് പലതവണയും സ്വീകരിച്ചത് വിവിധ തരത്തിലുള്ള നിലപാടുകളായിരുന്നു. ഏറ്റവും ഒടുവിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എന്നാൽ ഏറ്റവും ഒടുവിൽ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിലാണ് തീരുമാനമെടുത്തതുമെന്നതും ശ്രദ്ധേയമാണ്. രാമജന്മഭൂമി തർക്കത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ നിലപാട് പുറത്തു വരുന്ന സമയത്ത് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുൻപും പൊളിക്കുമ്പോഴും അതിനുശേഷവും കോൺഗ്രസ് എടുത്ത ഓരോ നിലപാടുകളും നമുക്ക് ഒന്ന് പരിശോധിക്കാം. രാമജന്മഭൂമി തർക്കത്തിൽ എന്നും വൈരുദ്ധ്യമുള്ള നിലപാടുകളാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോകുന്നത്. 1986 ബാബറി മസ്ജിദിന്റെ പൂട്ടുകൾ തുറക്കുമ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അന്ന് അതിനെക്കുറിച്ച് രാജീവിന് അറിവുണ്ടായിരുന്നില്ലെന്ന് പിന്നീട് അനുയായികൾ വാദിച്ചിരുന്നു. എന്നാൽ 3 വർഷത്തിനു ശേഷം രാമക്ഷേത്രം തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയ BJP നേരിടാൻ രാജീവ് തന്നെയാണ് തർക്കഭൂമിയിൽ ശിലാന്യാസം നടത്താൻ വിശ്വ ഹിന്ദു പരിഷത്തിന് അനുമതി നൽകിയത്. 1991 BJP ഭയന്ന് തർക്കഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പത്രിക പോലും കോൺഗ്രസിന് പുറത്തിറക്കേണ്ടി വന്നിരുന്നു. ബാബറി മസ്ജിദ് തകർക്കാതെ ക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു വാഗ്ദാനം. പിന്നീട് 1 വർഷത്തിനു ശേഷം കോൺഗ്രസിന്റെ ഭരണത്തിനു കീഴിൽ പള്ളി തകർക്കപ്പെടുകയും ചെയ്തുവെന്നാണ് ചരിത്രം. അന്ന് കേന്ദ്രം ഭരിച്ച പ്രധാനമന്ത്രി PV നരസിംഹറാവു പിറ്റേ വർഷം തന്നെ ബാബറി മസ്ജിദ് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകിയതും നമ്മൾ മറക്കാനിടയില്ല. പിന്നീട് 2019 അയോധ്യ തർക്ക വിഷയത്തിൽ സുപ്രീം കോടതി ഹിന്ദുപക്ഷത്തിന് അനുകൂലമായി വിധി പ്രസ്താവിച്ചപ്പോൾ കോൺഗ്രസ് നിലപാട് വീണ്ടും മാറ്റി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP 2 തവണയും അധികാരത്തിലേറുകയും തങ്ങൾ രാഷ്ട്രീയ നിലനിൽപ്പിനായി പൊരുതുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ബാബറി മസ്ജിദിന്റെ പേര് പരാമർശിക്കാൻ കോൺഗ്രസ് തയ്യാറായതില്ല. പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ചരിത്രപരവും രാഷ്ട്രീയപരവുമായ ജാഗ്രത കോൺഗ്രസിന് പുലർത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിൽ ബോധപൂർവവും അല്ലാതെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും രാമക്ഷേത്ര നിർമ്മാണം എല്ലായ്പ്പോഴും ഒരു സംഘപരിവാർ അജണ്ട തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കുറിപ്പിലും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ അജണ്ടയാണ് രാമക്ഷേത്രമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. 22 ജനുവരി രാമക്ഷേത്ര ശ്രീകോവിലിൽ 5 പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. പൂജാരിയെ കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് മറ്റുള്ളവർ. ഭരണകൂടം വിഭാവനം ചെയ്യുന്ന പരിപാടി തന്നെയാണിതെന്ന സൂചനകളാണിവ. ക്ഷണങ്ങളും ആഘോഷങ്ങളും നിയന്ത്രിക്കുന്നത് VSPയും RSSഉം ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആരോപണം പ്രത്യക്ഷത്തിൽ ശരിയുമാണ്. ഇത് ആയുധമാക്കിയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നീക്കം. ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJPയുടെയും രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമനെ ആരാധിക്കുന്ന ദശലക്ഷക്കണക്കിന് പേരുടെ വികാരത്തെ ബഹുമാനിക്കുന്നുവെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. അതായത് തങ്ങൾ രാമക്ഷേത്രത്തിന് എതിരല്ല, അതിനെ BJP രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടില്ലെന്നുള്ള പരാമർശവും കോൺഗ്രസിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാണിതെന്നും അപൂർണമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ വേദങ്ങൾ അനുവദിക്കുന്നില്ലെന്നുമാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. നിരവധി പൂജാരിമാരും ഇക്കാരണങ്ങൾ കൊണ്ട് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെന്നും കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട്. BJPയെ നേരിടാൻ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന രീതി കോൺഗ്രസ് ഇപ്പോൾ തുടങ്ങിയതല്ല. രാജീവ് ഗാന്ധിയുടെ കാലത്തും 1991 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയുടെ കാര്യത്തിൽ അത് വ്യക്തമാണ്. ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ സാധിക്കാത്ത നരസിംഹറാവു സർക്കാരിന്റെ കാലഘട്ടവും നമുക്ക് മുന്നിലുണ്ട്. 1991 നരസിംഹറാവു അധികാരത്തിലെത്തിയപ്പോഴാണ് ആരാധനാലയങ്ങളെ സംബന്ധിച്ച സുപ്രധാന നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 1947 August 15 രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ആരാധനാലയങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ തുടരണമെന്നായിരുന്നു നിയമം. എന്നാൽ രാമജന്മഭൂമി, ബാബറി മസ്ജിദ് ഭൂമി ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ബാബറി പൊളിക്കപ്പെട്ട ശേഷം പള്ളി പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച നരസിംഹറാവുവിനെയായിരുന്നു കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത്. ഈ നിയമം കാരണം സംഘപരിവാറിന്റെ കാശി മധുര അജണ്ട നടപ്പാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ബാബറിയുടെ വിഷയത്തിൽ BJP സന്തുഷ്ടനാണ്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. BJPയുടെ ഹിന്ദുത്വ നേരിട്ട് ബാധിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ
കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് BJP RSS അജണ്ടയാണെന്നത് സത്യമാണ്. പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രിക്ക് എന്തധികാരമാണ് ഉള്ളത്? അത് ആചാര്യന്മാർക്ക് വിട്ടു നൽകേണ്ടതാണ്. 500 വർഷമായി രാമനെ സ്നേഹിക്കുന്നത് ഇന്ത്യ നിർത്തിയിട്ടില്ല. ഞങ്ങളുടേത് മതേതര രാജ്യമാണ്. പ്രധാനമന്ത്രിക്ക് മുഖ്യ ആചാര്യനാകാൻ സാധിക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായ പ്രകടനം. മറ്റൊരു നേതാവ് പറയുന്നത്, ക്ഷേത്ര ട്രസ്റ്റ് എന്തെങ്കിലും പാർട്ടിയല്ല രൂപീകരിച്ചത്, കേന്ദ്ര സർക്കാരാണ്. ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിന് കാരണമാകും. ഹിന്ദുവിരുദ്ധമായി ഞങ്ങളെ ചിത്രീകരിക്കും. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് മസ്ജിദ് തുറന്ന് ശിലാന്യാസം നടത്തിയത് എന്നാണ് നേതാവിന്റെ പ്രതികരണം. മാത്രമല്ല, UPയിലെ 100 കോൺഗ്രസ് നേതാക്കൾ ജനുവരി 15 അയോധ്യ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, മോദി കാർമ്മികത്വം വഹിക്കുന്നതിൽ മാത്രമേ കോൺഗ്രസിന് പ്രശ്നമുള്ളൂ എന്നാണ് അർത്ഥം. അല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും ക്ഷേത്രത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണ്. ചുരുങ്ങിയ പക്ഷം ഹൃദയഭൂമിയിലെ നേതാക്കളെങ്കിലും ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കോൺഗ്രസ് ഈ ഒരു രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് നിലപാടും അതിലെ വ്യതിയാനങ്ങളും എന്നത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വീരവാദം പറയുന്ന കോൺഗ്രസ് അവരുടെ നിലപാടുകൾ വല്ലപ്പോഴുമൊക്കെ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കുന്നത് എന്തുകൊണ്ട് നന്നാവും.